നമസ്കാരം. ചൈനയെ തറപറ്റിക്കാൻ, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ അക്ഷീണ പരിശ്രമത്തിലാണ്. ഇപ്പോഴിതാ Sukhoi 30 യുദ്ധവിമാനത്തിനായി തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ വികസിപ്പിക്കുന്നതിന് DRDO വ്യാവസായിക പങ്കാളികളെ തേടുന്നു എന്ന വിവരം പുറത്തു വന്നു കഴിഞ്ഞു. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ IAFന്റെ ശേഖരത്തിൽ ഏകദേശം 260 Sukhoi 30 യുദ്ധവിമാനങ്ങളുണ്ട്. IAFന്റെ Sukhoi 30 MKI ഫ്രണ്ട് ലൈൻ യുദ്ധവിമാനങ്ങൾക്കായി ഒരു തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിന്റെ രൂപകൽപ്പന, വികസനം, ഉൽപാദനം, പരിപാലനം എന്നിവയ്ക്കായിട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ വ്യവസായത്തിൽ നിന്ന് പങ്കാളിത്തം തേടുന്നത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ്. ഡിസൈൻ, ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, പ്രൊഡക്ഷൻ, ദീർഘകാല പോസ്റ്റ് ഡെലിവറി സപ്പോർട്ട് ഘട്ടങ്ങളിൽ ഇന്റഗ്രേറ്റർമാരായി പങ്കെടുക്കുവാൻ ആവശ്യമായ വൈദഗ്ധ്യമുള്ള പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നുമുള്ള ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പങ്കാളികളെ കണ്ടെത്താനുള്ള പ്രക്രിയയിലാണ് DRDO ഇപ്പോൾ. DRDOയുടെ കോമ്പാക്ട് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ സെന്റർ ആണ് ഈ പ്രോജക്ട് നടപ്പിലാക്കുന്നത്. നിലവിലെ ഭീഷണി സാഹചര്യങ്ങളെ സേവിക്കാൻ മാത്രമല്ല സമകാലീന അത്യാധുനിക സാങ്കേതിക വിദ്യകളുള്ള Sukhoi 30 MKI വിമാനങ്ങൾക്കായുള്ള റഡാർ വാർണിംഗ് റിസീവറും പോഡ് അധിഷ്ഠിത ജാമർ സംവിധാനവും അടങ്ങുന്ന ഒരു തദ്ദേശീയ EW സ്യൂട്ട് ആണ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ സെന്റർ വികസിപ്പിക്കുന്നത്. രൂപകൽപ്പനയുടെയും വികസനത്തിന്റെയും ഘട്ടത്തിലെ പ്രധാന പ്രവർത്തനങ്ങളിൽ എയർക്രാഫ്റ്റ് മോഡിഫിക്കേഷൻ കിറ്റിന്റെ ഫാബ്രിക്കേഷൻ, റഡാർ വാർണിംഗ് റിസീവറിന്റെയും ജാമർ പോഡിന്റെയും ഉപ സിസ്റ്റം സംയോജനം, സിമുലേറ്റഡ് ഏവിയോണിക്സ്, വിമാനത്തിന്റെ മറ്റ് ഓൺബോർഡ് സിസ്റ്റങ്ങളുമായുള്ള സിസ്റ്റം സംയോജനം, പ്രകടനം, വിലയിരുത്തൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. 32 മാസമാണ് രൂപകൽപ്പന വികസന ഘട്ടങ്ങൾക്കുള്ള നിശ്ചിത സമയപരിധി. വിജയകരമായ ഫ്ലൈറ്റ് മൂല്യനിർണയത്തിന് ശേഷം വ്യാവസായിക പങ്കാളി പ്രതിവർഷം കുറഞ്ഞത് 25 മുതൽ 30 EW സെറ്റുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. IAFന്റെ മൊത്തം ആവശ്യകത ഒരു വിമാനത്തിന് ഒരു സെറ്റ് എന്ന നിലയിലായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ IAFന്റെ ശേഖരണത്തിൽ ഏകദേശം 260 Sukhoi 30 വിമാനങ്ങളുണ്ട്. റഷ്യൻ വംശജരായ ഈ വിമാനങ്ങൾ ഇപ്പോൾ IAFന്റെ യുദ്ധവിമാനത്തിന്റെ പ്രധാന ബിന്ദുവാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സുഖോയിൽ പലവിധ നവീകരണങ്ങളും നടത്തുന്നുണ്ട്. ഇരട്ട എഞ്ചിൻ ഹെവി മൾട്ടി റോൾ ജെറ്റ്, വിവിധ ഇന്ത്യൻ വിദേശ സ്രോതസ്സുകളിൽ നിന്നുള്ള പുതിയ മിസൈലുകൾ, എവിയോണിക്സ്, മിഷൻ സോഫ്റ്റ്വെയർ, മറ്റ് ഉപസിസ്റ്റങ്ങൾ എന്നിവ ഉപയോഗിച്ച് പുനഃസജ്ജമാക്കാൻ തുടങ്ങിയ നിരവധി നവീകരണ പദ്ധതികളിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. സുഖോയ് വിമാനങ്ങളുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ലക്ഷ്യം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വായുവിലൂടെയുള്ള പതിപ്പ് വിക്ഷേപിക്കുന്നതിന് അനുയോജ്യമാക്കുന്നതാണ് Sukhoi 30 ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങളിൽ ഒന്ന്. ഇന്ത്യൻ വ്യോമസേന Sukhoi 30 MKIയുടെ ലൈഫ് എക്സ്റ്റൻഷൻ പഠനങ്ങൾ നടത്തുന്നതിനുള്ള ഒരു പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. 25 വർഷത്തിൽ നിന്ന് 35 വർഷമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയും നിർണയിക്കുന്നുണ്ട്. Sukhoi 30 MKI കരുത്തുറ്റ വിമാനങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ്. 2 സീറ്റുള്ള ട്വിൻ ജെറ്റ് മൾട്ടി റോൾ എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ ആണ് Sukhoi 30 MKI. എല്ലാ കാലാവസ്ഥയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ദീർഘദൂര യുദ്ധ വിമാനമാണ് ഇത്. അതേപോലെ തന്നെ Sukhoi 30 MKI വളരെ സംയോജിത ഇരട്ട ചിറകുള്ള വിമാനവുമാണ്. ടൈറ്റാനിയവും ഉയർന്ന കരുത്തുള്ള അലുമിനിയം അലോയ് ഉപയോഗിച്ചാണ് എയർ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. ആന്തരിക ഇന്ധനം ഉപയോഗിച്ച് 3000 കിലോമീറ്റർ ദൂരപരിധി ഈ Sukhoi 30 MKIക്കുണ്ട്. 3000 കിലോമീറ്റർ കോമ്പാക്ട് റേഡിയസ് ഉള്ള എയർ റിഫ്യൂലിംഗ് സിസ്റ്റം ഫ്ലൈറ്റ് ദൈർഘ്യം 10 മണിക്കൂർ വരെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. Sukhoi 30 വിമാനങ്ങൾക്ക് നിരവധി വകഭേദങ്ങളുമുണ്ട്. ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന വേരിയന്റ് Sukhoi 30 MKI ആണ്. അൾജീരിയ, ചൈന, വിയറ്റ്നാം, വെനസ്വേല, മലേഷ്യ എന്നിവയാണ് റഷ്യൻ ഇന്ത്യൻ എയർഫോഴ്സിന് പുറമെ Sukhoi 30 വിമാനത്തിന്റെ മറ്റ് ഉപയോക്താക്കൾ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ല് തന്നെയാണ് ഈ Sukhoi 30 MKI. എന്തായാലും സുഖോയ് അടക്കമുള്ള വിമാനങ്ങൾക്ക് പുതിയ പരിഷ്കാരവും നവീകരണങ്ങൾക്കും ഒക്കെ ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നത് തന്നെയാണ്. കാരണം ശത്രുരാജ്യങ്ങളെ തറപറ്റിക്കാൻ, ശക്തമായ പ്രതിരോധ വലയം തീർക്കാൻ മികച്ച പദ്ധതികളാണ് ഇന്ത്യ ഓരോ ദിവസവും തയ്യാറാക്കുന്നത്. പാകിസ്ഥാനും ചൈനയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളുടെ സമാധാനം തകർക്കാൻ ആയുധപ്പുര കുത്തിനിറക്കുകയാണെങ്കിൽ ഇന്ത്യ ദേശ സുരക്ഷയ്ക്ക് ശക്തമായ പ്രതിരോധ കവചം തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതിനൊപ്പം തന്നെ അതിർത്തി കടന്ന് അനാവശ്യ പ്രതിസന്ധി ഉണ്ടാക്കുന്നവർക്കും ഇന്ത്യ തക്ക മറുപടിയും കൊടുക്കും.